പലരും വാഹന ഇൻഷുറൻസ് എടുക്കുന്നത് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ക്ലെയിം ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സോ വാഹന ഇൻഷുറൻസ് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അതിൻ്റെ ബേസിക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ക്ലെയിം വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഞാൻ അരുൺ, ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചിക്കൻ. സോ ഇൻഷുറൻസിൻ്റെ ഏറ്റവും ബേസിക് വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. സെക്കൻഡ് ഹാൻഡ് ബൈക്കോ കാറോ ഒക്കെ കൊണ്ട് നടക്കുന്ന പലരും തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് എടുക്കുക. ഈ ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വാഹനം ഉപയോഗിച്ച് ആരെങ്കിലും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇടി കൊണ്ട ആൾക്കാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടുക. നമുക്കും നമ്മുടെ വാഹനത്തിനും ഇൻഷുറൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഇല്ല. നമ്മൾ ആരെങ്കിലും കൊണ്ട് ഇടിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കൊണ്ട് ഇടിച്ചാൽ അയാൾക്കാണ് ഈ ഒരു ഇൻഷുറൻസ് കൊണ്ട് ഗുണമുള്ളൂ. സോ അത്തരത്തിലൊരു ഇൻഷുറൻസ് എടുത്ത് കയ്യിൽ വയ്ക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ പോലീസ് ചെക്കുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇൻഷുറൻസിനൊരു പേപ്പർ വേണം. അതിനുവേണ്ടി ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ കിട്ടാവുന്ന ഒരു ഇൻഷുറൻസ് എടുത്ത് കയ്യിൽ വയ്ക്കുക. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയാലും മതി. ഇനിയുള്ളതാണ് ഫുൾ കവർ ഇൻഷുറൻസ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പോൾ എൻ്റെ ബൈക്ക് 2015 വാങ്ങിയത്. ഷോറൂമിൽ നിന്ന് അതിന് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് തന്നത്. അങ്ങനെ ഒരു ദിവസം മഴയത്ത് തെന്നി വീണു, അതിൻ്റെ സ്പീഡോ മീറ്റർ ഇളകിപ്പോയി. അങ്ങനെ സ്പീഡോ മീറ്ററും കൊണ്ട് ഞാൻ ഷോറൂമിൽ ചെന്നു. അപ്പോൾ സ്പീഡോ മീറ്റർ വർക്കിംഗ് ആണ്, പക്ഷേ അതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇൻഷുറൻസ് ഉള്ളതല്ലേ, നമുക്കത് റീപ്ലേസ് ചെയ്യാം. അപ്പം ഞാനും ചിന്തിച്ചു ഇൻഷുറൻസ് ഉള്ളതല്ലേ, റീപ്ലേസ് ചെയ്യാം. അങ്ങനെ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ പുതിയ സ്പീഡോ മീറ്റർ പിടിപ്പിച്ച് കിട്ടി വണ്ടി എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഞാൻ ആദ്യം പണം അടയ്ക്കണം, പിന്നീട് ഇൻഷുറൻസ് എനിക്ക് ക്രെഡിറ്റ് ആവുള്ളൂ എൻ്റെ അക്കൗണ്ടിലേക്ക്. അങ്ങനെ ഞാൻ പണം അടച്ച് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിം എമൗണ്ട് ക്രെഡിറ്റ് ആയി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എമൗണ്ട് കുറവാണ്. എനിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഞാൻ ബില്ലടച്ച തുകയൊന്നും എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഉടനെ അവർ വിളിച്ച് ചോദിച്ചു, ഷോറൂമിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് ലേബർ ചാർജിൻ്റെ ഇൻഷുറൻസ് ഇല്ല, പാർട്ടിന് മാത്രമേ ഉള്ളൂ. സാരമില്ല, നമുക്ക് പാർട്ടാണല്ലോ പ്രധാനം. ഞാൻ വീണ്ടും ബില്ലെടുത്ത് നോക്കി. പക്ഷേ അപ്പോഴും പാർട്സിൻ്റെ ആ ഒരു പാർട്ട് സ്പീഡോ മീറ്ററാണ്, അതിൻ്റെ മുഴുവൻ തുകയൊന്നും എനിക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ വീണ്ടും അവർ വിളിച്ചു, ഇതാണ് ബില്ല്, ഇതാണ് ബില്ല് കാണിക്കുന്ന എമൗണ്ട്, പക്ഷേ ഇത്രയും തുകയൊന്നും എനിക്ക് ഇൻഷുറൻസ് കിട്ടിയില്ലല്ലോ. അപ്പോൾ അവർ ചോദിച്ചു സാറിൻ്റെ ഇൻഷുറൻസ് ഏതാണ്. ഞാൻ പറഞ്ഞു ഫുൾ കവറാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 50 മുതൽ 75% വരെ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഞാൻ ആകെ പതറിപ്പോയി. കാരണം LKG മുതൽ PG വരെ ഞാൻ പഠിച്ചതൊക്കെ വെറുതെ. കാരണം എൻ്റെ ഒരു അറിവ് വെച്ച് ഫുള്ളെന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് അർത്ഥം. പക്ഷേ ഇവർ പറയുന്നു 50 തൊട്ട് 75 വരെയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലരും PG PhD PDF കഴിഞ്ഞവരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ മറന്നേക്കു. ഇൻഷുറൻസിൻ്റെ ടേമിൽ ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 50 മുതൽ 75% വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്ന പാർട്സ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന് 50% ഒക്കെ കിട്ടുള്ളൂ. മെറ്റൽ പാർട്സ് ആണെങ്കിൽ ചിലപ്പോൾ 50-നും 75-നും ഇടയ്ക്കുള്ള 1% ഇൻഷുറൻസ് നമുക്ക് കിട്ടും. അടുത്ത വർഷം ക്ലെയിം ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം കൂടുകയും ചെയ്യും. ഇതാണ് ഈ ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ 50 മുതൽ 75% വരെയുള്ള എമൗണ്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഉള്ള പല ബൈക്കുകളുടെയും പല പാർട്സും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇടി കിട്ടിയാൽ ആദ്യം പൊട്ടിപ്പോകുന്ന ആ പാർട്സാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ പകുതി തുകയെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ സൊല്യൂഷൻ നിങ്ങൾ ഇനി ബമ്പർ ടു ബമ്പർ എടുക്കും. ബമ്പർ ടു ബമ്പർ ആകുമ്പോൾ മുഴുവൻ എമൗണ്ടും കവർ ചെയ്യും. അപ്പോൾ ബമ്പർ ടു ബമ്പർ എടുത്താൽ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? നമ്മൾക്ക് എത്ര രൂപ ചിലവായി മുഴുവൻ തുകയും തിരിച്ചു കിട്ടും അല്ലേ? പക്ഷേ മുഴുവൻ തുക തിരിച്ച് കിട്ടാതിരുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി. നമ്മളത് ഷോറൂമിൽ കൊണ്ടുകൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷോറൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പാർട്സ് കുറേ മാറ്റണം. അപ്പോൾ ഒരു 30,000-40,000 രൂപയുടെ പാർട്സ് അതിന് മാറ്റുന്നുണ്ട്, അത്രയും രൂപയുടെ പണി വരും. അപ്പോൾ ആ പഴയ പാർട്സ് നിങ്ങൾ വന്ന് എടുത്തുവെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സ്കൂട്ടറും കൊണ്ട് ചെന്നു. അപ്പോൾ സ്കൂട്ടറിൽ കൊണ്ടുവരാൻ പറ്റില്ല, കുറച്ചുകൂടെ സാധനങ്ങളുണ്ട്. വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് അവൻ്റെ കാറ് കൊണ്ടുവന്ന് അതീ കയറ്റി സാധനങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് മാറ്റി. ആ വണ്ടി നമ്മുടെ കയ്യിലോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും തുക അടയ്ക്കണം. അങ്ങനെ എങ്ങനെയൊക്കെയോ പണം ഒപ്പിച്ച് അത്രയും തുക ഒരു 40,000 രൂപയുടെ അടുത്ത് അടച്ച് വണ്ടി എടുത്തു. വണ്ടി എടുത്ത് 2-3 ഘട്ടമായിട്ടാണ് ഇൻഷുറൻസ് തിരിച്ച് കിട്ടിയത്. തിരിച്ചു കിട്ടി എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ 3,000 രൂപയോളം കുറവുണ്ട്. അതെന്താ സംഭവം എന്ന് അറിയുന്നില്ല. അപ്പം ഞങ്ങൾ ഏജൻറ്റിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഏജൻറ്റാണ് പറഞ്ഞത്, ഏജൻറ്റ് പറഞ്ഞ ക്ലെയിം ചെക്ക് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു. അപ്പോൾ പിന്നീട് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് പാർട്സ് തിരിച്ചു തന്നതിന് അവരൊരു 3,000 രൂപ അതിൽ നിന്ന് കുറച്ചു. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കയ്യിലിരിക്കുന്നത് 3,000 രൂപ വില കിട്ടുന്ന പാർട്സ് ആണല്ലോ.
അപ്പോൾ എത്രയും വേഗം അത് വിറ്റ് കാശാക്കണം. ഞങ്ങളതും കൊണ്ട് തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിലേക്ക് പോയി എല്ലാ പാർട്സും പറക്കി കൊടുത്തിട്ട് ഞങ്ങൾക്ക് 175 രൂപ കിട്ടി. വൻ ലാഭം അല്ലേ. അങ്ങനെ ഈ 175 രൂപയുടെ പാർട്സിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 3000 രൂപ ഈടാക്കിയ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് കമ്പനിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഞാൻ നമുക്കുകയാണ്. കാരണം ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണ് കമ്പനിക്ക് ആവശ്യം. പക്ഷേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇൻഷുറൻസും അല്ല ആവശ്യം. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാകാതെ നമുക്ക് വണ്ടിക്ക് വരുന്ന മെയിൻ്റനൻസ് ചെയ്ത് കിട്ടണം. പക്ഷേ ഈ ബമ്പർ ടു ബമ്പർ എടുത്തിട്ട് മുഴുവൻ എമൗണ്ട് കിട്ടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, നമ്മുടെ സർവീസ് സെൻറ്ററിൽ നമുക്ക് ആ വണ്ടി തിരിച്ചു കിട്ടണമെങ്കിൽ മുഴുവൻ ചിലവും നമ്മൾ ആദ്യം അടയ്ക്കണം. അതിനുശേഷമാണ് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിന് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസസ് ഉണ്ട്. ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിൽ കൊണ്ടെത്തിക്കുക, അവർ റിപ്പയർ ചെയ്ത് പിന്നെ സർവീസ് സെൻ്ററും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലാണ് ഡീലിംഗ്. ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് എമൗണ്ട് കൊടുത്ത് ആ ചിലവ് മുഴുവൻ തീർത്ത് നമുക്ക് ആ വണ്ടി തിരിച്ചു കിട്ടും. അപ്പോൾ നല്ല വില കൂടിയ വണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങളെപ്പോഴും ഫുൾ കവറിന് പോകാതെ സീറോ ഡിപ്രിസിയേഷൻ, അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. കാരണം ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഹോസ്പിറ്റൽ ചിലവ് ഉണ്ടായിരിക്കാം, കുറച്ച് ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അതിൻ്റെ ഇടയിൽ വണ്ടി റിപ്പയർ ചെയ്യാനും നമ്മൾ പണം കണ്ടെത്തേണ്ടി വരും. ക്യാഷ്ലെസ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളോ എതിരഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതേപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ മാത്രം ഞെക്കിയാൽ പോരാ, അത് നേരത്തെ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തപോലെ ആയിപ്പോകും. ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ പുതിയ വീഡിയോ വരുമ്പോഴും നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് എത്തുള്ളൂ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.